നാട്ടുകാരുടെയും ആനപ്രേമികളുടെയും പ്രിയങ്കരിയായിരുന്നു മിനി എന്ന ആന. ഉടമയായ കൊളക്കാടൻ നാസർ തന്റെ കുടുംബാംഗത്തെ പോലെ പരിപാലിച്ചിരുന്ന മിനിയുടെ വിയോഗം നാസറിനെയും തളർത്തിയിരിക്കുകയാണ്. ഇന്ന് അതിരാവിലെയാണ് തങ്ങളുടെ പ്രിയങ്കരിയായ മിനിയാന ചരിഞ്ഞ വാർത്ത തൃക്കളയൂർ പ്രദേശവാസികൾ അറിയുന്നത്. തങ്ങൾക്കെല്ലാം ഏറെ വാത്സല്യമുണ്ടായിരുന്ന ഈ പിടിയാനയുടെ വിയോഗം ഏറെ വേദനയോടെയാണ് ഇവർ കേട്ടത്. പിന്നെ നാട്ടുകാർ ഒന്നടങ്കം മിനിയെ എന്നും തളയ്ക്കാറുള്ള തൃക്കളയൂർ മഹാദേവ ക്ഷേത്ര പരിസരത്തെ പറമ്പിലെത്തി. ഏറെ പ്രിയപ്പെട്ട തങ്ങളുടെ മിനിയാനയുടെ ചുറ്റും അവർ കണ്ണീർ തൂകി നിന്നു. മിനിയാനയെ ജീവനതുലം സ്നേഹിച്ചു വളർത്തിയിരുന്ന ഉടമ നാസറിൻ്റെ സങ്കടം പലരെയും കണ്ണീരണിയിച്ചു. എല്ലാവർക്കും ആ ദുഃഖത്തിൽ പങ്കാളികളാണെന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒരു മൃഗമല്ലായിരുന്നു എൻ്റെ കുടുംബത്തിൽ. എൻ്റെ എന്താ പറയുക, രക്തത്തിൽ പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്, തെറ്റില്ല. അങ്ങനത്തെ ഒരു ലോകത്തിൽ തന്നെ എനിക്ക് ആരോടും ഈ ഒരു കാര്യത്തിൽ വെല്ലുവിളിക്കാൻ തയ്യാറുള്ള ഒരു ആത്മ ഉണ്ടായിരുന്നു ഈ ആന ഞാനും തമ്മിൽ. 30 വർഷം മുമ്പാണ് കൊളക്കാടൻ നാസർ മിനി എന്ന ഈ ആനയെ സ്വന്തമാക്കുന്നത്. 91 എൻ്റെ വലിയ ജ്യേഷ്ഠൻ വാങ്ങിയതായിരുന്നു ഈ ആന. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അശിക്ഷണത്തിലാണ് വല്യാപ്പ ഉള്ള കാലത്ത് മുതൽ 3-ാമത്തെ തലമുറയാണ് ഞങ്ങൾ. അങ്ങനെ ആൻ്റെ 20 റുപ്യ കൂലിക്കാരനായിട്ട് അന്ന് 91 20 റുപ്യയാണ് എൻ്റെ ശമ്പളം എന്ന്. അങ്ങനെ എൻ്റെ മാനേജ്മെൻറ്റിൽ കൊണ്ടുവന്നു. 94 ജ്യേഷ്ഠൻ ഇത് വിൽപ്പനക്ക് നമ്മൾ വിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് വാങ്ങിയതാണ്. പിന്നെ ഞാനുമായിട്ടുള്ള ആ ഒരു ബന്ധം അന്ന് മുതൽ 91 ആ ബന്ധമാണിത്. പിന്നെ തൻ്റെ കുടുംബാംഗത്തെ പോലെ നാസർ മിനിയെയും മിനി നാസറിനെയും സ്നേഹിക്കുകയായിരുന്നു. ആനകൾ പലതും ഉണ്ട് ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ. വേറെ ഉണ്ട് 3-4 ആന. പക്ഷെ അതൊക്കെ ശരിയാണ്, അത് ആനകളാണ്. ഇതങ്ങനല്ലായിരുന്നു. എൻ്റെ ഒരു വണ്ടിൻ്റെ ഒച്ച കേട്ടിട്ടുണ്ട്. 100 വണ്ടി ഇതിലപ്പോൾ വരാൻ തിരക്കല്ല. എൻ്റെ ആ വണ്ടിൻ്റെ ഒച്ച കേട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ കഴിവ് എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയൂ. എനിക്ക് പോലും ഊഹിച്ചാൽ അറിയാത്തൊരു കാര്യമാണ്. നമ്മൾ എൻ്റെ സംസാരം എൻ്റെ നടത്തം കണ്ടാൽ തന്നെ എന്ന് മനസ്സിലാക്കി. ഞാൻ മുന്നിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നിൽ സ്വാഭാവികമായിട്ട് അങ്ങനെ പോരും. ഞാൻ വീട്ടിൽ കയറിയിട്ട് വീട്ടിൽ കയറും. അങ്ങനത്തെ ഒരു പ്രകൃതം എന്താണ്, എന്തിനാണ് അങ്ങനത്തെ ഒരു ഇതിനോട് അത് കാണിച്ചതെന്നുള്ളത് എനിക്കും അറിയില്ല, ആർക്കും അറിയാത്തൊരു സത്യമാണ്. നാസറും മിനിയും തമ്മിലുള്ള ആത്മബന്ധം നിരവധി തവണ മാധ്യമങ്ങളിൽ ഇടം നേടിയിട്ടുണ്ട്. നാസറിൻ്റെ വീട്ടിലെ കുട്ടികളോട് ഈ ആന കാണിച്ചിരുന്ന സ്നേഹവാത്സല്യം ഏറെ കൗതുകമായിരുന്നു. പരിസരത്തെ ക്ഷേത്രോത്സവങ്ങൾക്കും മറ്റും മിനി പതിവ് കാഴ്ചയായിരുന്നു. വളർത്താനകളെ പരിപാലിക്കുന്നതിനുള്ള എല്ലാ സർക്കാർ ചട്ടങ്ങളും പാലിച്ചായിരുന്നു നാസർ മിനിയെ വളർത്തിയിരുന്നത്. തന്നെ അസ്വസ്ഥനാക്കിയ ഒരു കുട്ടിയോട് മിനിയൊന്ന് മുഷിഞ്ഞ് പ്രതികരിച്ചത് ഈയിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. രക്ഷിതാവിൻ്റെ നിർബന്ധത്തിൽ ഭക്ഷണം നൽകാനെത്തിയ കുട്ടിയെ മിനി തുപ്പിക്കൈകൊണ്ട് തട്ടിമാറ്റുന്ന ദൃശ്യങ്ങളായിരുന്നു അത്. ഉടമയറിയാതെ ആനയുടെ അടുത്ത് ചെന്ന് ചിത്രം എടുക്കുന്നതിനുള്ള ശ്രമമായിരുന്നു അത്. അതുവരെ ഒരതിക്രമവും കാണിക്കാതിരുന്ന മിനിയെ കുറ്റപ്പെടുത്തി വന്ന വിമർശനങ്ങൾ ഉടമ നാസറിനെ ഏറെ വേദനിപ്പിക്കുകയും ചെയ്തിരുന്നു. മിനിയെ ഒരാനയായല്ല ഈ നാട്ടുകാർ കണ്ടിരുന്നത്, തങ്ങളിൽ ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മിനിയുടെ വിയോഗം ഈ നാടിൻ്റെ ഒന്നാകെ തേങ്ങലായി മാറിയതും. CTV പ്രാദേശിക വാർത്ത, മുക്കം.